എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായി എത്തുന്നത് വിൽസൺ ചേട്ടനാണ്. ചേട്ടൻ്റെ ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ, ചേട്ടൻ സൂര്യകാന്തി കൃഷിയാണ് ചെയ്യുന്നത്. സാധാരണ ഇവിടെ കണ്ണിട് നെല്ലൊക്കെ വിളഞ്ഞിരിക്കുന്ന പാടങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു പാടശേഖരത്തിൽ ചേട്ടൻ സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം ഒരു രീതിയുണ്ടല്ലോ, ആളെ വ്യക്തി ഒന്ന് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ, വ്യക്തിയെയും വ്യക്തിയെ കുടുംബത്തെയും അതുപോലെ തന്നെ വ്യക്തി സമൂഹത്തിൽ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെയും പങ്കിനെയും ഒക്കെ കുറിച്ച് പറയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. വിൽസൺ ചേട്ടാ, ചേട്ടൻ്റെ മുഴുവൻ പേരും അതുപോലെ തന്നെ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ജോലി തുടങ്ങിയ കാര്യങ്ങൾ, കുടുംബാംഗങ്ങൾ ആരൊക്കെ, മക്കൾ എന്നിവയെക്കുറിച്ചൊന്ന് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് വ്യൂവേഴ്സിന് ഒന്ന് പങ്കുവയ്ക്കാമോ സാർ? തീർച്ചയായിട്ടും. എൻ്റെ പേര് വിൽസൺ പുലിക്കോട്ടിൽ, തൃശ്ശൂർ ജില്ലയിൽ താനിം പഞ്ചായത്ത് മുറ്റിച്ചൂർ ദേശത്ത് താമസിക്കുന്നു. ഭാര്യ രശ്മി വിൽസൺ, ജോയാ ലുക്കാസ് കോർപ്പറേറ്റ് ഓഫീസിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുന്നു. മകൻ കോൺട്രാസ് ഷിപ്പിംഗ് കമ്പനിയിൽ ട്രെയിനി ആയിട്ട് ഇപ്പം അടുത്ത കാലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. മകൾ ഓൾറെഡി മാരീഡ് ആയിട്ട് തൃശ്ശൂർ കിഴക്കേക്കോട്ടയിൽ. അടുത്തായി ചോദിക്കുന്നത് വെച്ചാൽ, ചേട്ടന് എങ്ങനെയാണ് ഈ സൂര്യകാന്തി കൃഷി എന്ന മേഖലയിലേക്ക് വരാനുള്ള കാരണം ഒന്ന് വ്യക്തം നമുക്ക്? ഞാൻ ചെറുപ്പത്തിലെ വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ട്. യാത്ര എനിക്ക് എന്നും ഒരു അനുഭവങ്ങളായിരുന്നു. അപ്പോൾ കർണാടക ആന്ധ്രാപ്രദേശത്ത് കൂടി പോകുമ്പോൾ നല്ല ഭംഗിയിൽ നിരനിരയായി നിൽക്കുന്ന സൂര്യകാന്തി തോട്ടങ്ങൾ വളരെ മനസ്സിനെ ചെറുപ്പം മുതലേ ആകർഷിച്ചിരുന്നു. അത് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാമോ എന്ന് നമ്മൾ അന്ന് തൊട്ടൊരു ചിന്തയുണ്ടായിരുന്നെങ്കിലും, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശ്രീരാമചന്ദ്ര പാടശേഖര സമിതി രൂപീകരിച്ച് 12 വർഷമായി, പുതിയ കമ്മിറ്റി വന്ന് 12 വർഷമായി. ഞാൻ ആ പാടശേഖരത്തിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി ഇവിടെ നെല്ല് വിരിപ്പ് കൃഷിയാണ് ഇറക്കുന്നത്. മേടമാസത്തിൽ വിഷു കഴിഞ്ഞാൽ നമ്മൾ വിത്തിറക്കി ഓണത്തിന് കൊയ്ത്ത് വരുന്നൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതാണ് വിരിപ്പ് കൃഷി എന്ന് പറയുന്നത്. വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് അതിനാണ് വിരിപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഒരു 25 കൊല്ലമായിട്ട് ഈ പാടശേഖരം തരിശായി കിടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നെൽകൃഷി ലാഭകരമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതിനെ നമ്മൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം എല്ലാ കൃഷിക്കാരെയും കണ്ട് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൃഷി വകുപ്പും ത്രിതല പഞ്ചായത്തുകളും സംയുക്തമായി ചേർന്ന് നടത്തിയ പ്രയത്നഫലമായിട്ട് 12 വർഷമായി സ്ഥിരമായിട്ട് നമ്മൾ നെൽകൃഷി ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളതിൽ ഇടവേളയായിട്ട് കൊയ്ത്തിന് ശേഷം സൂര്യകാന്തി കൃഷി ചെയ്യണമെന്ന് നമ്മുടെ മുൻ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാറിൻ്റെ അടുത്ത് നിർദ്ദേശം വയ്ക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ആ കൃഷി വകുപ്പുമായി ഉടനെ ബന്ധപ്പെട്ട് അതിനുവേണ്ട ഏർപ്പാടുകൾ അദ്ദേഹം ഒരുക്കി തരികയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് വന്ന് വിത്ത് ഇറക്കുകയും ചെയ്തത്. നമ്മൾ ഇപ്പോൾ ഈ പാടശേഖരത്തിൽ 5 ഏക്കറയിലാണ് സൂര്യകാന്തി ചെയ്തിരിക്കുന്നത്. 2 ഏക്കറയിൽ ചോളവും 20 ഏക്കറയിൽ എള്ളും കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 5 ഏക്കറോളം സ്ഥലത്ത് കുറ്റിപ്പയർ കൃഷിയും നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വിത്ത് തുടങ്ങിയ കാര്യങ്ങൾ, സാങ്കേതികപരമായ ഉപദേശങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ട രീതികൾ, അത് ചേട്ടൻ സ്വയം തന്നെ ചെയ്യണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനം വഴി ലഭ്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്? ഇതിൽ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ഡബിൾ കോൾ ലൈസൺ ഓഫീസർ ഡോക്ടർ AJ വിവൻസിയുടെ നേതൃത്വത്തിൽ താനിം കൃഷി ഓഫീസറും അന്തിക്കാട് കൃഷി ഓഫീസർ AO പ്രതീഷും കൂടി നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും തമിഴ്നാട്ടിൽ നിന്ന് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്ത് നമുക്ക് വരുത്തി തരികയും ചെയ്തു. കൃഷി വകുപ്പ് അതിൻ്റേതായ സാധാരണ തരുന്ന എല്ലാ സബ്സിഡികളും ഈ കൃഷിക്ക് വേണ്ടി നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താനിം മന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകളും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ട് തൊഴിലാളികളെ നമുക്ക് ലഭ്യമാക്കുകയും അവർ വളരെയധികം പ്രയത്നിച്ച് ആണ് നമുക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബംഗാളികളെയും അന്യസംസ്ഥാന തൊഴിലാളികളെയും നിർത്തി ഇതിൻ്റെ ഒരു പരിപൂർണ വിജയത്തിന് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ വളരീതികൾ എല്ലാം ഡോക്ടർ AJ വിവൻസി നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു. അത് എല്ലാം നമ്മൾ വെള്ളത്തിൽ കലക്കി കടക്കൽ കപ്പ് കൊണ്ട് കോരി ഒഴിക്കുന്ന ഒരു സിസ്റ്റമാണ് ചെയ്തത് ഫസ്റ്റ്. അത് കഴിഞ്ഞ് 2-ാം വളമായിട്ട് നമ്മൾ യൂറിയ കലക്കി 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി യൂറിയ കലക്കി അതും കൂടി ലാസ്റ്റ് ഡോസ് കൊടുത്തു. ഫുള്ള് നമ്മൾ വാരം കോരി അതിനനുസരിച്ച് വാരത്തിന് മണ്ണ് കയറ്റി മണ്ണൊടച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അതിനെല്ലാം നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായം കിട്ടി. അത് താനിമന്തിക്കട ഗ്രാമപഞ്ചായത്തുകൾ വളരെ ശക്തിയായി ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് സാധിച്ചെടുത്തത്. ഇനിയിപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്.
അല്ലെ. ഇനി അടുത്ത ഇത് വിളവെടുപ്പ് എന്നുള്ളൊരു ഘട്ടം ഉണ്ടല്ലോ, അത് ഇനി എത്ര നാള് കഴിയണം, അല്ലെങ്കിൽ ഇതിന്റെ വിളവെടുപ്പ് കാലം എത്രയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. സാധാരണ ഗതിയിൽ 50-55 ദിവസമാണ് വിളവെടുപ്പിന് വരാറ്. നമ്മുടെ ഈ നമുക്ക് കിട്ടിയുള്ള ഐറ്റം ഹൈബ്രിഡായ കാരണം 40 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് പൂവിരിയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂവിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 30 ദിവസം കൊണ്ട് ഇതിൻ്റെ കായ്മൂത്ത് നമുക്ക് കിട്ടും. അത് നമ്മൾ കായ അറുത്ത് കഴിഞ്ഞ് കളഞ്ഞ് എടുത്ത് ഉരച്ച് അതിൻ്റെ വിത്തുകൾ നമ്മൾ എടുക്കണം. ഇതിന് അതിനുശേഷം ഇത് വിപണനം ചെയ്യുന്ന പ്രക്രിയ എന്തെങ്കിലും രീതികളൊക്കെ ആയിട്ടുണ്ടോ? വിപണനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൺഫ്ലവർ ഓയില് നല്ല തീരെ നമുക്ക് കിട്ടുന്നത് തീരെ എല്ലാം മായം കലർന്നതാണല്ലോ. അപ്പോൾ നമ്മളത് ഇവിടെ തന്നെ ആട്ടി ഇവിടെ ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശുദ്ധമായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ സൺഫ്ലവർ എല്ലാ വെജിറ്റബിളും എല്ലാ ഓയിലുകൾക്കും വില കൂടിയിരിക്കുകയാണ് യുക്രൈനും റഷ്യയായിട്ടുള്ള യുദ്ധം കാരണം. ഉക്രൈനിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഉക്രൈൻ്റെ ദേശീയ പുഷ്പം കൂടിയാണ് സൺഫ്ലവർ. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു പാടശേഖരത്തിൻ്റെ സെക്രട്ടറി കൂടിയാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുമായിട്ടും അതുപോലെ തന്നെ കാർഷിക ബന്ധുമായിട്ടും ഏറെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഉദ്യമത്തിൽ ചേട്ടൻ്റെ കൂടെ ഏകദേശം എത്ര പേരോളൊക്കെ ഉണ്ടായിരിക്കും സഹായികളും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്, 105 കൃഷിക്കാരുണ്ട്. ഞങ്ങളുടെ പാടശേഖരത്തിൻ്റെ പ്രസിഡന്റ് P.V. സുനിൽ ആണ്. അദ്ദേഹം അരിമ്പൂര് ആറുമുറി പടവിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഉണ്ടായിരിക്കും. അതുമാതിരി ജയബാലൻ പണിക്കശ്ശേരി, K.K. ചന്ദ്രൻ തുടങ്ങിയ എല്ലാവരും, K.K. സച്ചിദാനന്ദൻ തുടങ്ങിയ എല്ലാവരും നമുക്ക് വളരെയധികം സപ്പോർട്ടാണ്. കൃഷിക്കാരും എല്ലാവരും നമുക്ക് പറയുന്നതനുസരിച്ച് അവർ എല്ലാ പിന്തുണയും നമുക്ക് തരുന്നുണ്ട്. അതുമാതിരി നമ്മൾ അങ്ങോട്ട് സേവനം ചെയ്തു കൊടുക്കാനും നമ്മൾ എപ്പോഴും കർമ്മോത്സുകരാണ്. എന്തായാലും ചേട്ടൻ ചെയ്യുന്നത് സൂര്യകാന്തി കൃഷി മാത്രമല്ല, ഒരു കൂട്ടം ആളുകളെ സ്വാഭാവികമായിട്ട് നേരം ഇപ്പോൾ വെറുതെ അനാവശ്യമായി മറ്റു മേഖലകളിലേക്ക് നേരം പോകുക നേരം കളയുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റു പലതിലേക്കൊക്കെ ആയിട്ട് നേരം കളയുന്ന ചെറുപ്പക്കാരെയും ആളുകളെയും മധ്യവയസ്കരെയും കുറച്ച് വയസ്സായ ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നാടിന് ഏറെ ഗുണകരമാണ് ഈ കൃഷി സംരംഭം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അതിന് തക്കതായിട്ടുള്ള അഭിനന്ദനങ്ങൾ ചാനലിൻ്റെ പേരിൽ ചേട്ടന് നൽകുകയാണ്. മാത്രമല്ല ഈ മനോഹരമായിട്ടുള്ള ഈ പൂന്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതാണ് കാരണം കാലത്തും വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ കണ്ണിന് ഏറെ ദൃശ്യഭംഗിയാണ് നൽകുന്നത്. ഇത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാടങ്ങളുടെ എന്ത് വേണമെന്ന് പറയാന്ന് വെച്ചാൽ ശുദ്ധമായ വായു കിട്ടുന്നുണ്ട്, ഓക്സിജൻ പാർലർ. അപ്പോൾ ഓക്സിജൻ കിട്ടുക മാത്രമല്ല, ഇവിടെ ഈ നെൽകൃഷി ഒരു ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ എള്ളുണ്ട്, അതുപോലെ തന്നെ സൂര്യകാന്തിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇവിടെ കൂടി ഒന്ന് നടന്നു പോയി കഴിഞ്ഞാൽ റോഡിന്റെ അപ്പുറത്ത് എള്ളുണ്ട്, എള്ളു കൃഷിയുണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയൊരു സന്തോഷമാണെന്നുള്ള കാര്യമാണ്. ഇത് ജനങ്ങളിലേക്ക് ശരിക്കും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ കൃഷി പോയി, അപ്പൊ പൂവിരിയട്ട് എന്നിട്ട് നമുക്ക് അതിനുള്ള ചെയ്യാമെന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് കുട്ടികളായാലും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആയാലും ഇത് വന്ന് കാണണം, അവർക്ക് അവരിലും കൃഷിയിലെ കാര്യങ്ങൾ അറിയണം. പിന്നെ ചില സമയത്ത് ചില കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് തന്നെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമുക്ക് സ്ഥിരമായ കൃഷികൾ പറ്റില്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൃഷികൾ ഉപയോഗിക്കാമെന്ന ഒരു മാർഗം കൂടിയാണ് വിൽസൺ ചേട്ടൻ കാണിച്ചു നൽകിയിരിക്കുന്നതെന്ന് കൂടി പറയണം. കാര്യം കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട് എന്ന് വെച്ചാൽ, കാലാവസ്ഥ വ്യതിയാനം മൂലം തുടർച്ചയായി അതിശക്തമായ മഴയിൽ 3 അടുപ്പിച്ച് ശ്രീരാമദർ പാടശേഖരത്തിൽ നെൽകൃഷി നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് സംസ്ഥാന സർക്കാർ ഇടപെട്ട് പാടശേഖരത്തിലെ തോട് ആഴം കൂട്ടുകയും വീതി കൂട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കൃഷിക്കാർക്ക് നല്ലൊരു ഇത് പിന്നീടുള്ള കൃഷിക്ക് നല്ലൊരു ഗുണകരമാകുകയും ചെയ്തു. അപ്പോൾ തുടർച്ചയായി 3 കൃഷി നശിച്ചപ്പോൾ നമ്മളോട് ശത്രുതയുള്ളവരും അതുമാതിരി ഇവർ കൃഷി ചെയ്യുന്നത് ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടാനാണ്, അങ്ങനെയൊക്കെ ഒരു ഓഫീസ് കൃഷി ഓഫീസുകളിൽ വരെ അങ്ങനത്തെ ഒരു സംസാരം വന്നപ്പോൾ നമുക്ക് മാനസികമായി വളരെ തളർന്നെങ്കിലും ഞാൻ എല്ലാ കൃഷിക്കാരെയും വീണ്ടും മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കൃഷി നമുക്ക് ഇവിടെ ചെയ്ത് എത്ര വെള്ളമായി നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്തിറക്കുകയും നല്ല വൻ വിളവ് തന്നെ നമുക്ക് ഇപ്രാവശ്യം ലഭിക്കുകയും ചെയ്തു. ഏക്കറയ്ക്ക് ഏകദേശം 2000-2200 കിലോ നെല്ല് നമ്മുടെ ഈ
പാടശേഖരത്തിൽ നമുക്ക് ലഭിക്കുകയും സിവിൽ സപ്ലൈക്ക് നമ്മളത് കൊടുക്കുകയും ചെയ്തു. അത് കൃഷിക്കാർക്ക് എല്ലാവർക്കും വളരെ ആഹ്ലാദകരമായ ഒരവസ്ഥയായിരുന്നു. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ വെള്ളക്കെട്ടിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല്, അമിതമായ മഴയാണോ അല്ലെങ്കിൽ അമിതമായ മഴ പെയ്താലും വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യക്കുറവാണോ, ഏതാണ് ചേട്ടന്റെ അനുഭവത്തിൽ നിന്ന് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ ഈ മേഖലയിൽ അമിതമായ മഴ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്നം വെച്ചാൽ നമ്മൾ പണ്ടത്തെ കൃഷി രീതിയാണ് അനുവർത്തിച്ച് പോയിരുന്നത്. അപ്പോൾ മഴയൊക്കെ സമയത്തിനല്ല ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മൾക്ക് വേണ്ട സമയത്ത് ലഭിക്കില്ല, ചില സമയത്ത് മഴ കൂടുതൽ ലഭിക്കും. അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോഴാണ് വിഷയം ഇത് വരുന്നത്. അപ്പോൾ ചേട്ടൻ ചെയ്തെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കൃഷി രീതികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ അതിന് മാറാനുള്ളൊരു സ്റ്റെപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിവിടെ സൂര്യകാന്തി ഉണ്ട്, എള്ളുണ്ട്, ചോളുണ്ട്, അല്ലേ, പയറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൃഷി രീതി ഫലപ്രദമായി വരുന്നു. അതിലേതാ നമുക്ക് സൂട്ടബിൾ, നമ്മുടെ പാടശേഖരം സൂട്ടബിൾ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് എടുക്കാനാ. അത് വിളവ് ഏതിൻ്റെങ്കിലും വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടോ? അത് തുടങ്ങാൻ പോകുന്നുള്ളോ? ഇപ്പോഴത്തെ നെല്ലിന്റെ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഈ സമയത്ത് ഇവയ്ക്ക് നനയ്ക്കുക കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ടോ? നന വേണ്ടി വരുന്നുണ്ട്. നമ്മള് പമ്പ് സെറ്റ് വെച്ച് നനയ്ക്കുന്നു. എല്ലാ ചാലിലും വെള്ളം നിർത്തി. അതുമാതിരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ റെയിൻ ഗൺ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് അവർ ഇവിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. പയർ കൃഷിയിൽ ARS മണ്ണെത്തി. അടുത്തായിട്ട് കൂടുതൽ എന്തെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനും പങ്കുവെക്കാനായിട്ട് ചേട്ടനുണ്ടോ? ഈ വ്യൂവേഴ്സിന് പങ്കുവെക്കാന്ന് വെച്ചാൽ, ഈ കൃഷി ചെയ്താൽ നമുക്ക് നല്ലൊരു എനർജി, നല്ലൊരു പ്രോത്സാഹനം, നല്ലൊരു ആത്മസംയനവും മനസ്സമാധാനവും എല്ലാം നമുക്ക് ലഭിക്കും. നമുക്ക് എന്ത് ടെൻഷൻ എന്തുണ്ടായാലും നമ്മൾ നമ്മുടെ കൃഷി സ്ഥലത്ത് ഇറങ്ങി ഒന്ന് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറന്ന് നമുക്കൊരു പ്രത്യേക ഒരു ഊഷ്മളത ലഭിക്കും. അപ്പോൾ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൃഷിയിടം കാണാനായിട്ട് ആളുകൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പലരും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം, ശുദ്ധമായ വായു ലഭിക്കുന്ന അന്തരീക്ഷം, ശാന്തമായ അന്തരീക്ഷം, പെട്രോൾ കത്തിയിട്ടുള്ള പുകയോ മറ്റ് ശബ്ദങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അന്തരീക്ഷം, അതുപോലെ തന്നെ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന അന്തരീക്ഷം, അവർക്കും അത് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചേട്ടനെ വിളിക്കാമല്ലോ അല്ലേ? ചേട്ടൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയോ ചേട്ടാ. എൻ്റെ പേര് 94 47 96 65 68. അപ്പോൾ ചേട്ടൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ അനുമതിയോടും സമ്മതത്തോടും കൂടിയിട്ട് ഫിസിക്സ് വിദ്യാലയം എന്ന യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇത്രയും സമയം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചാനലിനോടൊപ്പം സഹകരിച്ചതിന് വിൽസൺ ചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.